പറയാൻ പോകുന്നത് ദശാംശ സംഖ്യകളുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ ആദ്യത്തെ നോക്കിക്കോളൂ. ഈ ഒരു മോഡൽ അതായത് 0.23 മോളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഡാഷ് ലൈൻ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു മോഡൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, പക്ഷെ അതിന്റെ കുറച്ചും കൂടി കണ്ടീഷൻസ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു ടോപ്പിക് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കിക്കോളൂ, ഇങ്ങനെ വന്നു ഇങ്ങനെ മീനിങ് എന്താ, ഞാൻ പറഞ്ഞു ഏത് സംഖ്യകളുടെ മുകളിലാണോ ആ ലൈൻ ഉള്ളത് അത് എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്യുമെന്നാണ് അതിന്റെ അർത്ഥം. ഫോർ എക്സാമ്പിൾ 0.23 എന്ന് പറഞ്ഞാൽ എന്താ 0.23 23 23 23 അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കും, അതാണ് അതിന്റെ മീനിങ്. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ ഭിന്നസംഖ്യാ രൂപത്തിലേക്ക് മാറ്റണം. നമുക്ക് പി എസ് സിയിൽ ഇത് വരികയാണെങ്കിൽ ഇതിന്റെ ഭിന്നസംഖ്യാ രൂപം ഏതാണ് എന്നായിരിക്കും ചോദിക്കുക, മനസ്സിലായോ. ഇപ്പൊ ദശാംശ സംഖ്യ തന്നിട്ട് നമ്മളോട് അതിന്റെ ഭിന്നസംഖ്യാ രൂപം ചോദിക്കണം, അതായത് അംശം ഛേദം എന്ന ഫോമിൽ എഴുതാനായിട്ട്. അപ്പൊ ഈ ഒരു മോഡൽ ഞാൻ പറഞ്ഞു തന്നിരുന്നു, എങ്ങനെയായിരുന്നു പറഞ്ഞേ, ആ സംഖ്യ എടുത്ത് എഴുതുക, പോയിന്റിന് ശേഷമുള്ള സംഖ്യ ഏതാണ് 23, അത് എടുത്ത് എഴുതുക, ഡിവൈഡഡ് ബൈ എത്ര സംഖ്യകളുടെ മുകളിലാണോ ആ ഡാഷ് കൊടുത്തിരിക്കുന്നത്, അല്ല എത്ര സംഖ്യകളുടെ മുകളിലായിട്ടാണോ കാണുന്നത്, അത്രയും നൈൻസ് അത്രയും ഒൻപതുകൾ എഴുതാനാ പറയും. ഇവിടെ രണ്ട് സംഖ്യ ആയതുകൊണ്ട് താഴെ എത്ര വരും, 99 എന്ന് വരും. 29 ഡിവൈഡഡ് ബൈ 99 ആണ് ഇതിന്റെ മീൻസ് നമ്മുടെ ഭിന്നസംഖ്യ രൂപം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 0.15 അതിൽ ഫൈവിന് മുകളിലാണ് ഡാഷ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ തമ്മിൽ വ്യത്യാസം എന്താ, ഇവിടെ പോയിന്റിന് ശേഷം വരുന്ന രണ്ട് സംഖ്യകളുടെ മുകളിൽ ഇതുണ്ട് ആ ലൈൻ ഉണ്ട്, പക്ഷെ ഇവിടെ ഏതിൽ മാത്രമേ വരുന്നുള്ളൂ, ഒരു സംഖ്യയിൽ മാത്രമേ വരുന്നുള്ളൂ. അതിന്റെ മീനിങ് എന്താ, ഏതിന്റെ മുകളിലാണോ ആ ലൈൻ വരുന്നത് അതാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഇത് ഏതാ റിപ്പീറ്റ് ചെയ്യുക, ഫൈവ് മാത്രമേ റിപ്പീറ്റ് ചെയ്യുള്ളൂ. ഇതെങ്ങനെ ആക്ച്വലി ഉള്ളത്, 0.1555 അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും, അതാണ് അതിന്റെ മീനിങ്. ക്ലിയർ ആണോ? ഇതിന്റെ ഭിന്നസംഖ്യാ രൂപമാണ് ചോദിക്കുന്നതെങ്കിൽ ശ്രദ്ധിക്കുക, ആദ്യം ഈ സംഖ്യ ഇവിടെ ചെയ്ത പോലെ തന്നെ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സംഖ്യ പോയിന്റ് അനുസരിച്ചുള്ള സംഖ്യ എടുത്ത് എഴുതുക, എത്രയാ 15. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ ഡാഷ് മുകളിൽ ലൈൻ ഇല്ലാത്ത ആ ഭാഗം ഉണ്ടല്ലോ അത് ഏതാണ് അത് എടുത്ത് എഴുതുക, അതായത് മൈനസ് ചെയ്യുക. ഏത് ഏതിന്റെ മുകളിലാണോ ഡാഷ് ഇല്ലാതെ അതിന് നമ്മൾ എന്ത് ചെയ്യുക, ഈ സംഖ്യയിൽ നിന്നും മൈനസ് ചെയ്യുക. സോ ഏതാണ് വണ്ണിന്റെ മുകളിൽ ആ ഡാഷ് ഇല്ല, അപ്പൊ ഞാൻ വണ്ണ് എന്ത് ചെയ്തു, ഓൾറെഡി സംഖ്യയായ 15 നിന്നും 1 ഞാൻ മൈനസ് ചെയ്തു. ഓക്കെ, ഇനി താഴെ എഴുതുമ്പോ ശ്രദ്ധിക്കുക, ഏതൊക്കെ സംഖ്യകളുടെ മുകളിലാണോ ഡാഷ് ഉള്ളത് അത്രയും 9 കൊടുക്കുക. ഇവിടെ ഒരു സംഖ്യന്റെ മുകളിൽ ആയതുകൊണ്ട് എന്ത് കൊടുത്താൽ മതി, 9 മാത്രം കൊടുത്താൽ മതി, ഒരു 9 കൊടുത്താൽ മതി. ക്ലിയർ ആണോ? ഇനി ഡാഷ് ഇല്ലാത്തത് എത്ര എണ്ണം വരുന്നുണ്ടോ അതിനെല്ലാം നിങ്ങൾ 0 കൊടുക്കണം, മനസ്സിലായോ. ഇവിടെ ഡാഷ് ഇല്ലാത്ത എത്ര എണ്ണം വരുന്നുണ്ടോ, 1 ഉള്ളൂ, മനസ്സിലായോ. പോയിന്റിന് ശേഷം 1 ഡാഷ് ഉണ്ട്, 1 ഇല്ല. അപ്പൊ ഒരു സംഖ്യക്ക് മാത്രമേ ഡാഷ് ഇല്ലാത്തതുള്ളൂ. അപ്പൊ എന്ത് കൊടുത്താൽ മതി, 1 0 കൊടുത്താൽ മതി. ക്ലിയർ? അപ്പൊ ഇത് മാറ്റി എഴുതുന്ന സമയത്ത് നോക്കുക, 14 ഡിവൈഡഡ് ബൈ 90. സോ രണ്ടു കൊണ്ട് ക്യാൻസൽ ചെയ്ത് പോവല്ലോ, 7 × 14 7 തവണയും 90 45 തവണയും വരും, 45 തവണയും വരും. ക്ലിയർ? സോ ആൻസർ എന്താ വരുന്നത്, 7/45. അപ്പോ 0.15 ഡാഷ് ഇതിന്റെ ഭിന്നസംഖ്യ രൂപം ഏതാണ്, 7/45 എന്നാണ്. ക്ലിയർ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 0.123 ഇനി 2 ൻറെയും 3 ൻറെയും മുകളിലാണ് അവർ ഡാഷ് ഇട്ടിരിക്കുന്നത്. അപ്പൊ നോക്കുക, എന്താ ഞാൻ പറഞ്ഞ, ആദ്യം ആ സംഖ്യ എടുത്ത് എഴുതി വെക്കുക, ഏതാണ് 123, അതിൽ നിന്ന് ഏതാ മൈനസ് ചെയ്യേണ്ടത്, ഡാഷ് ഇല്ലാത്ത, ഡാഷ് ഇല്ലാത്ത ഏതിലാണ്, 1 ഡാഷ് ഇല്ലല്ലോ അത് മൈനസ് ചെയ്യാം, ഡിവൈഡഡ് ബൈ ഡാഷ് ഉള്ളതിനെല്ലാം 9 കൊടുക്കാനാ പറഞ്ഞത്. അതായത് ഇവിടെ എത്ര എണ്ണം വരുന്നുണ്ട് ഡാഷ് ഉള്ളത്, 2 എണ്ണം വരുന്നുണ്ട്. സോ നിങ്ങൾ എത്ര കൊടുക്കണ്ടേ, 2 9, അതായത് 99 കൊടുക്കണം. പിന്നെന്താ ഞാൻ പറഞ്ഞേ, ഏതിന്റെ മുകളിലാണോ ഡാഷ് ഇല്ലാത്തത് അതിനെന്താ കൊടുക്കണ്ടേ, 0 കൊടുക്കുക. അപ്പൊ 1 മുകളിൽ ഡാഷ് ഇല്ല, അപ്പൊ എന്ത് ചെയ്യുക, 1 0 കൂടി കൊടുക്കുക. അപ്പൊ എത്ര വരുന്നത്, 123 − 1/990 വരുന്നുണ്ട്. ജസ്റ്റ് മൈനസ് ചെയ്യുന്ന സമയത്ത് 123 നിന്ന് 1 മൈനസ് ചെയ്ത് 122 ഡിവൈഡഡ് ബൈ 900 എന്ന് വരും. ഓക്കെ, അപ്പൊ ഇതിൽ 2 കോമൺ ആണ് അല്ലെ. സോ 12 ൽ 6 തവണ, 2 ൽ 1 തവണ, 61 മുകളിൽ ഒരു ഇവിടെ, 8 ൽ 4 തവണ, അങ്ങോട്ടും 9 ൽ മീൻസ് 18 ൽ എത്ര തവണ പോകുന്നുണ്ട്, 9 തവണ പോകുന്നുണ്ട്, 10 ൽ 5 തവണ പോകുന്നുണ്ട്. സോ നോക്ക് എന്താ ആൻസർ വരുന്നേ, 61 ÷ 495. ക്ലിയർ ആണോ? അപ്പൊ പോയിന്റിന് ശേഷം ഡാഷ് ഏതിലൊക്കെ വരുന്നുണ്ടോ അത് റിപ്പീറ്റ് ചെയ്യുമെന്നാണ് മീനിങ്. അപ്പൊ ഈ ഫസ്റ്റ് മോഡലിൽ എന്തായിരുന്നു, 2 ൽ വരുന്നത് കൊണ്ട് താഴെ എത്ര കൊടുത്തു, 99 എന്ന് കൊടുത്തു. ഇനി ഏതെങ്കിലും 1 ൽ, അതായത് ഉള്ളതും ഇല്ലാത്ത ലൈൻ ഉള്ള സംഖ്യയും ഇല്ലാത്ത സംഖ്യയും വരികയാണെങ്കിൽ എന്താ ചെയ്യണ്ടേ, ആ സംഖ്യ എടുത്ത് എഴുതുക, ഇല്ലാത്ത അതിൽ നിന്ന് മൈനസ് ചെയ്യാം. എത്ര ഡാഷ് വരുന്നുണ്ട്, ഏതൊക്കെ സംഖ്യകളുടെ മുകളിലാണോ ഡാഷ് വരുന്നത് അതിനെല്ലാം 9 വെച്ച്, ഓരോ 9 വെച്ച് കൊടുത്തു വരിക. പിന്നെ ഏതിന് മുകളിലാണ് ഇല്ലാത്ത അതിനെല്ലാം നമ്മൾ 0s കൊടുത്തു വരിക. ക്ലിയർ ആണ്? ഇപ്പൊ നോക്കുക,
ഇയൊരു മോഡലില് ഇവിടെ നിങ്ങൾക്ക് 15 ന് പകരം 115 ആയിരുന്നു എന്ന് വിചാരിക്കൂ. അപ്പോൾ രണ്ട് അതിന്റെ മുകളിലും എന്തില്ല, ഒന്നില്ലെങ്കിൽ നിങ്ങൾ രണ്ട് സീറോ കൊടുക്കണം. ക്ലിയർ ആണ്? എങ്ങനെ ലോജിക്ക് മനസ്സിലായോ? ഒരു ഒന്നില്ല, ഒന്നിന്റെ മുകളിലാണ് ഇല്ലാത്തതിൽ ഒരു സീറോ, ഇനി രണ്ടെണ്ണത്തിന് മുകളിൽ ഇല്ലെങ്കിൽ രണ്ട് സീറോ, ആ രീതിയിൽ കൊടുത്തു വരാം. ക്ലിയർ അല്ലേ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 2.34 ന്റെ മുകളിലായിട്ട് ഡാഷും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ വ്യത്യാസം എന്താ? ഇത്ര നേരം നോക്കിയതിൽ 0 ആയിരുന്നു അല്ലെ? പോയിന്റിന് മുൻപിൽ വേറെ സംഖ്യ ഇല്ല, 0 ആയിരുന്നു. ഓക്കെ, ഇവിടെ ഏത് കൂടി വരുന്നുണ്ട്? ഒരു സംഖ്യ കൂടി വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. ആദ്യം നിങ്ങൾ എന്താ ചെയ്യുക, ആ സംഖ്യ ഉണ്ടല്ലോ, ആ സംഖ്യ ആദ്യം എടുത്ത് എഴുതി വെക്കുക. പ്ലസ് ഇത് മാത്രം ഒരു എക്സ്ട്രാ വരുന്നത്, ബാക്കി നമ്മൾ ഇത്രയും നേരം ചെയ്ത രീതിയിലാണ് ഇതിന് ശേഷം ചേട്ടാ. അതിന്റെ ഫ്രണ്ടിൽ ആരുണ്ട്? ഒരു രണ്ടുണ്ട് എന്ന് മാത്രം കൊടുക്കും, ബാക്കി എല്ലാം നമ്മൾ ഇതുപോലെ ചെയ്ത് തന്നെയാണ്. ആ രണ്ട് കൂടി ലാസ്റ്റ് അതിന്റെ കൂടെ ആഡ് ചെയ്യേണ്ടി വരും, അത്രയും. ഓക്കെ, അപ്പൊ 2+ എന്ന് എഴുതി ഇതാ. എന്നിട്ട് നമ്മുടെ പഴയ പ്രവർത്തികളെല്ലാം നമ്മൾ ചെയ്തു വരിക. എന്താ പോയിന്റിന് ശേഷം 3-4, അതെന്താ ചെയ്യണ്ടേ? ആ 3-4 34 എടുത്ത് എഴുതി വെക്കുക. അതിൽ നിന്ന് ഏതാ മൈനസ് ചെയ്യണ്ടേ? ഡാഷ് ഇല്ലാത്ത രീതിയിലാണ് 3-ൽ. ഇനിയിപ്പോ നമ്മൾ നോക്കേണ്ട ഈ പോയിന്റിന് ശേഷമുള്ളത് മാത്രമാണ് കേട്ടോ. 2 ഞാൻ ഓൾറെഡി ഇവിടെ എഴുതി കഴിഞ്ഞു. ഇനി പല പ്രശ്നങ്ങൾ പോകേണ്ട കാര്യമില്ല, ഏത് മാത്രം നോക്കിയാൽ മതി, പോയിന്റിന് ശേഷമുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ഇതിൽ ഏതെല്ലാം ഡാഷ് ഇല്ലാത്ത 3-ൽ ഇല്ല അല്ലെ? അപ്പൊ മുകളിൽ എന്ത് കൊടുക്കുക? -3 കൊടുക്കുക. ഡിവൈഡഡ് ബൈ, ഇനി നോക്കുക, ഡാഷ് ഉള്ള ഒരു സംഖ്യ അതിനായിട്ട് ഒരു 9 കൊടുത്തു, ഡാഷ് ഇല്ലാത്ത ഒരു സംഖ്യ അതിനായിട്ട് ഒരു 0 കൊടുത്തു. ക്ലിയർ ആണോ? അപ്പൊ ഇതായിരിക്കും അതിൽ വരിക. ഓക്കെ, ഇതൊന്ന് മാറ്റി എഴുതുന്ന സമയത്ത് 2 അവിടെ ഇരിക്കുന്നുണ്ട്. ഇനി അടുത്ത് നോക്കുക, 2. ഇനിയിപ്പോ ഇവിടെ നോക്കൂ, ബാലൻസ് അവിടെ പ്ലസ്. ഇവിടെ വരുന്ന സമയത്ത് ഏതാ വരുന്നത്? 34-3 എത്രയാണ്? 31 ÷ 90. സോ എന്തില്ല, വെട്ടിപ്പോവാനായിട്ട് അതിൽ ഒന്നുമില്ല. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇത് മാച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ എഴുതാം, 2 ÷ 91 ÷ 90. നമ്മുടെ ഓപ്ഷനിൽ ഒന്നില്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും വരിക. എങ്ങനെയായിരിക്കും? 2 ÷ 91 ÷ 90. ഇവിടെ പ്ലസ് എത്തില്ലെങ്കിൽ മീനിങ് പ്ലസ് തന്നെയാണ് കേട്ടോ. ഇവിടെ പ്ലസ് സിമ്പിൾ ഇല്ല, ഇവിടെ പ്ലസ് ഞാൻ എഴുതിയിട്ടില്ല. അതിന് മീനിങ് എന്തന്നെയാണ്? പ്ലസ് തന്നെയാണ്. ക്ലിയർ ആണോ? അപ്പം 2 ÷ 91 ÷ 90 എന്ന് നമുക്ക് എഴുതാം. ഇനി അങ്ങനെയല്ലെങ്കിൽ ഇത് മാറ്റിയാണ് അവർ എഴുതിയതെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ എഴുതി. ഭിന്നസംഖ്യ നമ്മൾ മൊത്തത്തില് മിശ്ര ഭിന്നത്തിന് നമ്മൾ എന്ത് ചെയ്യും? റെഗുലർ ആയിട്ട് നമ്മൾ മാറ്റി എഴുതാറുണ്ട്. എങ്ങനെയാ? 2 ✕ 90. 2 ✕ 90 എന്ന് പറഞ്ഞാൽ 180 അല്ലെ? 180 + 31. 180 + 31 എന്ന് പറഞ്ഞാൽ എത്രയാ? 211 ആണ്. എത്രയാണ്? 211 ആണ്. കാരണം ഇപ്പോ മീൻസ് 180 + 30 എത്ര? 210 ആണല്ലോ. ഒന്നുകൂടി ആഡ്, 211 ÷ താഴെ 90. ഇങ്ങനെ നമുക്ക് എഴുതാം. ക്ലിയർ ആണോ? എങ്ങനെ വേണേലും മാറ്റി എഴുതാം. ഇത് അതിന്റെ മിശ്രഭിന്നമാണ് കേട്ടോ, മിശ്രഭിന്നമാണ്. ഇനി മിശ്രഭിന്നം മാറ്റി എഴുതുമ്പോൾ എന്തായിട്ട് മാറും? 211 ÷ 90 എന്നായിട്ട് മാറും. ക്ലിയർ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. തന്നിരിക്കുന്നതിൽ 6.02, ആ 2-ന്റെ മുകളിലാണ് എന്ത് കൊടുത്തിരിക്കുന്നത്? ഡാഷ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെ എഴുതുക? അത് ഞാൻ പറഞ്ഞ സംഖ്യ അതിന് ഇനി 6 എടുത്ത് എഴുതി പ്ലസ്. ബാക്കി എന്താണ്? ഇതിനകത്ത് 3 ഫുൾ ആയി ചെയ്യണം. ഇതിൽ ഏതാ സംഖ്യ? 0-2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 തന്നെയാണ്. 0-2 എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്. 2 ആക്ച്വലി മൈനസ് ചെയ്യേണ്ടത് ഏതാണ്? ഡാഷ് ഇല്ലാത്ത ഏതിലാണ്? 0. അത് ആക്ച്വലി മൈനസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഏത് സംഖ്യ എന്ന 0 മൈനസ് ചെയ്ത് ആ സംഖ്യ തന്നെയാ വരാം അറിയാൻ വേണ്ടി ജസ്റ്റ് ഞാൻ എഴുതിയതാണത്. മനസ്സിലായി? 2 - 0 ഡിവൈഡഡ് ബൈ, നോക്കുക ഇവിടെ 2-ന് വേണ്ടി ഞാൻ എന്ത് കൊടുക്കണം? ഒരു 9 കൊടുക്കണം. പിന്നെ ഡാഷ് ഇല്ലാത്ത 0-ക്ക് വേണ്ടി ഞാൻ ഒരു 0 കൊടുക്കണം. ഓക്കെ, അപ്പൊ നോക്കുക എന്തായിട്ട് വരും? 6. ഈ 6 ഇവിടെ മുകളിൽ എന്താ ഉള്ള? 2 ÷ 90 എന്ന് വരും. 6 ÷ 90 എന്ന് വരും. ക്ലിയർ ആണോ? ഇതാണ് അതിന്റെ മിശ്രഭിന്നം വരുന്നത്. ഇതാണ് അതിന്റെ മിശ്രഭിന്നം. ഇനിയിങ്ങനെ മിശ്രഭിന്നം അല്ലാതെ മാറ്റി എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാം? നമുക്ക് മാറ്റി എഴുതാം. ഓപ്ഷൻ ആദ്യം നോക്കണം. ഇതുവരെ എത്തിയ ഓപ്ഷൻ നോക്കുക. ഓപ്ഷൻ ഇങ്ങനെയാണെങ്കിൽ ഇതെടുത്ത് എഴുതാം. ഇനിയിപ്പോ അവരെ മാറ്റി എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അത് മാറ്റി എഴുതേണ്ടി വരും. ഓക്കെ, അങ്ങനെ മാറ്റി എഴുതുന്ന എങ്ങനെയാ? 6 ✕ 90. 6 ✕ 9 എത്രയാ? 54 ആണ്. അപ്പൊ 540 പ്ലസ് 2 കൂടി ചേരുമ്പോൾ 542 അല്ലെ? 542 ഡിവൈഡഡ് ബൈ താഴെ ആരായിരിക്കും വരിക? 90. താഴെ വരുന്ന ആരായിരിക്കും? 90 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് 2 കോമൺ ആയിട്ട് വരുന്നുണ്ട് അല്ലെ? 2 കോമൺ ആണ്. നമുക്ക് ഇതിന്റെ 2 വെച്ച് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുന്ന സമയത്ത് നോക്കൂ മുകളിൽ എത്ര തവണ വരുന്നുണ്ട്? അതെ, 5-ല് 2 തവണ വരുന്നുണ്ട്. സോ അതിൽ 1 ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ 14 ആയി. 14-ല് 7 തവണ വരുന്നുണ്ട്. 2-ല് 1 തവണ വരുന്നുണ്ട്. ഡിവൈഡഡ് ബൈ 90-ല് 45 തവണ വരുന്നുണ്ട്. ക്ലിയർ ആണോ? അപ്പൊ 271 ÷ 45. സോ ഈ രീതിയിൽ നമുക്ക് എന്ത് വരാം? ആൻസർ വരാം. അപ്പൊ ഇങ്ങനെയാണ് ഈ ആൻസർ എടുത്ത് എഴുതാം. അല്ല, ഇങ്ങനെ തന്നെ തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇത് തന്നെ എടുത്ത് എഴുതിയാൽ മതി. ഇതൊക്കെ മാറ്റി എഴുതുന്ന അടുത്ത സ്റ്റെപ്പ് ആണ് കേട്ടോ. അതായത് നമ്മുടെ ഓപ്ഷനിൽ എങ്ങനെയാണോ അതിനനുസരിച്ച് മാറ്റുക എന്നുള്ളതാണ്. ക്ലിയർ ആണോ? ഓക്കെ, അടുത്തൊരു മോഡൽ
3.652 a 52 ne mugalana endu kodutirikkune a dash nammal kodutirikkunnathu okay appo angane varuna samayath aadi nam endha parney endha parney ee sankhya 3 ennulla sankhya nan eduthe edhi plus idenda 652 edha minus cheyandathu ninnum 6 minus cheythu kalayanam alle dash illathathu 6 lanathu minus cheythu divided by ഇവിടെ നോക്കൂ 5 2 രണ്ട് സംഖ്യകളുടെ മുകളിൽ ഡാഷ് ഉണ്ട് അപ്പോൾ ദാ എത്ര വരണം 99 വരണം ഇനി ഡാഷ് ഇല്ലാത്ത സംഖ്യ ഒന്നേ ഉള്ളൂ അപ്പോൾ ഒരു സീറോയും കൂടി വരണം ഓക്കേ അങ്ങനെ മാറ്റി എഴുതുന്ന സമയത്ത് ഇവിടെ നോക്കാം 3 അതുപോലെ തന്നെ ഞാൻ എഴുതി ഇവിടെ എത്ര വരും മീൻസ് 652 ൽ നിന്നും ഏത് മൈനസ് ചെയ്യാം 6 മൈനസ് ചെയ്താണ് 6 മൈനസ് ചെയ്യുന്ന സമയത്ത് എത്ര വരുന്നുണ്ട് സോ 646 വരും 646 വരും ഓക്കേ ഡിവൈഡഡ് ബൈ ഇവിടെ താഴെ 990 സോ ഇവിടെ 3 ഇതിൽ നമുക്ക് രണ്ട് കോമൺ ആയിട്ട് പോകുന്നുണ്ട് അല്ലേ 2 3 2 3 താഴെ 4 ഇവിടെ 9 തവണ ഇവിടെ 5 തവണ സോ എത്ര വരും 323 ഡിവൈഡഡ് ബൈ 495 എങ്ങനെ വന്നേ 3 323 ഡിവൈഡഡ് ബൈ 495 എന്ന് വരും ക്ലിയർ ആണോ സോ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഭിന്നസംഖ്യ അതായത് തന്നിരിക്കുന്ന ദശാംശ സംഖ്യയെ ഭിന്നമാക്കി മാറ്റുന്നതില് കണ്ടീഷൻസ് ആണ് ഞാൻ പറഞ്ഞുതന്നെ മനസ്സിലായില്ല ഡാഷ് വരുന്ന കണ്ടീഷൻസ് ആണ് പറഞ്ഞുതന്നെ ക്ലിയർ അല്ലേ അത് അപ്പോൾ അടുത്തൊരു മോഡൽ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ തന്നിരിക്കുന്നത് ഇങ്ങനെയാ 1/2 + 1/3 + 1/4 + 1/5 കാണുന്നതന്നെ ഭയങ്കര സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടല്ലേ നമ്മുടെ പിഎസ്സിയിലെ പല ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നൊരു ക്വസ്റ്റ്യൻ ആണ് എൽ ഡി സി ഒക്കെ പലതവണ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് നോക്കിക്കോളൂ ഇത് എങ്ങനെയാണ് ചെയ്യാവുന്നുള്ളത് അപ്പൊ ഇങ്ങനെ വന്ന് ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടേ താഴെ നിന്ന് മുകളിലോട്ട് പോവുക എവിടെ പോകണ്ടേ താഴെ നിന്ന് മുകളിലോട്ട് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പോർഷൻ ആയിരിക്കണം ഏതാണ് ലാസ്റ്റ് പോർഷൻ നോക്കൂ 4 + 1/5 ആണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതൊന്ന് മാറ്റി എഴുതുക കേട്ടോ 4 + 1/5 എന്ന് പറഞ്ഞാൽ എങ്ങനെ ചെയ്യാം ഇവിടെ ഡിവൈഡ് ബൈ 1 ഉണ്ട് അതാ മീനിങ് അല്ലേ നമ്മൾ എടുക്കുന്നത് സോ നോക്കൂ 4 × 5 എത്രയാണ് 20 20 + 1 21 ഡിവൈഡഡ് ബൈ 5 എങ്ങനെയാ എഴുതി 21 ഡിവൈഡഡ് ബൈ 5 എന്ന് ഞാൻ അതിനെ മാറ്റി എഴുതി ഇനി നോക്കാട്ടോ ഈ അടുത്ത സ്റ്റെപ്പിൽ ഇത് എന്തായി മാറി എന്ന് അറിയോ ഈ പോർഷൻ ആയിട്ട് മാറുക അതായത് 3 + 1 ഡിവൈഡഡ് ബൈ ഈ താഴത്തെ പോർഷൻ ആണ് 21/5 അല്ലെ അപ്പൊ 21/5 ഇതാണ് ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് മനസ്സിലായോ ഓരോ പോർഷനായിട്ട് ചെയ്തു വരികയാണ് കേട്ടോ ഈ പോർഷനാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പൊ നോക്കുക ഇവിടെ നിങ്ങൾ ഡിവൈഡഡ് ബൈ 1/21 / 5 ഈ 5 നമ്മൾ എന്ത് ചെയ്യണം മുകളിലോട്ട് കൊണ്ടുപോകണം ക്ലിയർ ആണോ അപ്പൊ ഞാൻ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ കട്ട് ചെയ്ത് വിടുന്നത് മുകളിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനത് എന്ത് ചെയ്തു മുകളിലോട്ട് കൊണ്ടുപോയി ക്ലിയർ ആണോ അപ്പൊ നോക്കുക എന്തായിട്ട് മാറി 3 + 5/21 ആയിട്ട് മാറി ക്ലിയർ ഇതൊന്ന് നമ്മൾ മാറ്റി എഴുതാൻ പോവാണ് മാറ്റി എഴുതാന്ന് പറയുമ്പോ എങ്ങനെയാ 3 × 21 എത്രയാ 63 + 5 എന്ന് പറയുമ്പോൾ 68 വരും 68 ഡിവൈഡഡ് ബൈ താഴെ ആരെയുള്ളത് 21 ആണ് 68 ഡിവൈഡഡ് ബൈ 21 എന്നായിട്ട് മാറി ക്ലിയർ ആണോ ഇത് ഏത് പോർഷൻ ആണ് ഈ പോർഷൻ ആണ് അല്ല ഇത്രയും പോർഷൻ ആണ് ഇപ്പൊ എങ്ങനെ മാറിയത് 68 ഡിവൈഡ് ബൈ 21 എന്നായിട്ട് മാറിയത് അപ്പൊ നമ്മൾ അടുത്ത ചെയ്യേണ്ടത് ഏതായിരിക്കും അതിന് തൊട്ട് മുകളിൽ കാണുന്ന സ്റ്റെപ്പ് അതായത് 2 + 1/5 ഈ ഒന്നിന് ശേഷമുള്ള പോർഷൻ ആണ് എങ്ങനെയായിട്ട് മാറിയത് 68/21 അപ്പൊ ഇവിടെ 68 ഡിവൈഡഡ് ബൈ 21 അടുത്ത സ്റ്റെപ്പിൽ എന്താ ഞാൻ പറഞ്ഞേ ഈ താഴെ കിടക്കുന്ന 21 എന്ത് ചെയ്യാം നിങ്ങൾ മുകളിലോട്ട് കൊണ്ടുപോയി ഇവിടെ ഞാൻ ഇനി കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു മുകളിലോട്ട് കൊണ്ടുപോയി ക്ലിയർ ആണോ ഇനി ജസ്റ്റ് നമ്മളൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ് എങ്ങനെയാ 2 × 68 എത്രയാ 136 വരുന്ന 136 + 21 എങ്ങനെയാ 157 എന്ന് വരും 157 ഡിവൈഡഡ് ബൈ താഴെ ആരാ 68 ക്ലിയർ ആണോ ക്ലോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു പ്ലസ് ഇതെടുത്ത് എഴുതി വെച്ചു ഇത് ഡിവൈഡ് ബൈ ആര് വരുന്നുണ്ട് 68 വരുന്നുണ്ട് ഓക്കെ ഇത് ഏത് പോർഷൻ ആണ് ഈ ഒരു പോർഷൻ ആണ് അല്ല ഏത് മുകളിൽ നമ്മൾ ചെയ്തത് 2 + ഈ പോർഷൻ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇനി ഏത് പോർഷനും കൂടി ഉണ്ട് ഇനി 1/5 എന്നുള്ള പോർഷൻ ഉണ്ട് മനസ്സിലായോ 1/157 / 68 എന്നാണ് ആക്ച്വലി അപ്പൊ ഞാൻ എന്താ പറഞ്ഞത് 1/5 ശേഷം 2 ഇങ്ങനെ വരികയാണെങ്കിൽ എന്ത് ചെയ്യാം ഇതിനെ കട്ട് ചെയ്ത് മുകളിലോട്ട് കൊണ്ടുപോകും അതിന് നമ്മൾ എന്ത് ചെയ്തു മുകളിലോട്ട് കൊണ്ടുപോയി സ്വേന വന്നത് 68/157 അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്താ 68/157 പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പറിൽ പല ക്വസ്റ്റ്യൻ പേപ്പർ റിപ്പീറ്റ് ചെയ്ത് വന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഇത് കേട്ടോ നന്നായി അറിഞ്ഞിരിക്കുക
just plain ആണ് താഴെ നിന്ന് ചെയ്തു കൊണ്ട് സാധാരണ രീതിയിൽ നമ്മൾ മിശ്രപിണ്ഡം മാറ്റിയിരുന്ന പോലെ തന്നെയാണ് പക്ഷെ ഒരുപാട് സ്റ്റെപ്പ് വന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് 1 2 3 4 നാല് തരം നാല് ക്വസ്റ്റ്യൻ ഒരുമിച്ച് വന്ന രീതിയിലാണ് ഇത് കണ്ടോ ഏറ്റവും താഴത്തെ ചെയ്യാ അത് വെച്ച് അതിനനുസരിച്ച് അതിന് മുകളിലോട്ട് അങ്ങനെ മുകളിലോട്ട് മുകളിലോട്ട് പോവാ സോ ആൻസർ നോക്ക് എത്രയാ 68 ഡിവൈഡഡ് ബൈ 157 ക്ലിയർ അല്ലേ ഇത് അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ 1 പ്ലസ് 1 ബൈ 2 പ്ലസ് 3 ബൈ 4 പ്ലസ് 2 ബൈ 5 പ്ലസ് 6 ബൈ 3 നേരത്തെ പോലെ തന്നെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അപ്പൊ ആദ്യം എന്താ ചെയ്യേണ്ടത് ഏറ്റവും ലാസ്റ്റ് ഒന്ന് പോകാനാ ഞാൻ പറഞ്ഞു ഇവിടെ ലാസ്റ്റ് നോക്കുമ്പോ ലാസ്റ്റ് എന്താ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു പോർഷൻ ആയിരിക്കും ആദ്യം ചെയ്യേണ്ടത് അല്ലെ അപ്പൊ അതിൽ തന്നെ നോക്കിക്കോളൂ 6/3 ഇവിടെ നിന്ന് നമുക്ക് കട്ട് ചെയ്യാം അതൊന്നും അടുത്ത സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല 6 അല്ലെ 3 ഇവിടെ എത്ര തവണ പോകുന്നുണ്ട് 2 തവണ പോകുന്നുണ്ട് ക്ലിയർ ആണോ 6/3 2 തവണ പോകുന്നുണ്ടേ ഓക്കെ അപ്പൊ നോക്കാം ഞാൻ കട്ട് ചെയ്തവിടെ 2 നേരി അപ്പൊ ആ ഒരു സ്റ്റെപ്പ് നമുക്ക് കുറഞ്ഞു കിട്ടി 5+2 7 മാറി അപ്പൊ ഈ ഒരു പോർഷൻ ഇത് ഫുള്ളായിട്ട് ക്യാൻസൽ ആയിട്ട് എന്ത് വരും അവിടെ ഒരു 7 കിടക്കും അപ്പൊ നോക്കുക അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത് 4+2/7 എന്നുള്ളതാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത് ക്ലിയർ ആണ് 4+2/ ഡിവൈഡ് ബൈ സെഷൻ എല്ലാം കൂടി ചേർന്ന് 7 മാറിക്കഴിഞ്ഞു ക്ലിയർ ആണോ അപ്പൊ ഈ പോർഷൻ ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇത്രയും പോർഷൻ ആണ് ഇങ്ങനെയായിട്ട് മാറുക സോ നോക്കൂ എങ്ങനെ കട്ട് ചെയ്യാൻ നോക്കൂ 4 × 7 28 +2 30 30/7 അടുത്ത സ്റ്റെപ്പിൽ എന്തായിട്ട് മാറിയത് 30/7 ആയിട്ട് മാറി ഇത് എവിടെ കിടക്കുന്നതാണ് ഈ ഒരു പോർഷനിലാണ് അപ്പൊ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യുമ്പോൾ ഏത് മുതൽ എടുത്തു വരാൻ തൊട്ട് മുൻപുള്ള സ്റ്റെപ്പ് അതായത് 2+3/ ആ ബൈക്ക് ശേഷമുള്ളതാണ് ഏത് ഈ 30/7 എന്നത് ക്ലിയർ ആണോ 30/7 അപ്പൊ ഇങ്ങനെ വന്നാൽ തന്നെ അടുത്ത സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു ഉടനെ ഇതിനെ കട്ട് ചെയ്ത് ഏറ്റവും താഴെ കിടന്ന് ബൈ 7 കട്ട് ചെയ്ത് എവിടെ എങ്ങോട്ട് കൊണ്ടുപോകാം മുകളിലോട്ട് കൊണ്ടുപോകാം അതാണ് ആദ്യം ചെയ്യേണ്ടത് ഓക്കെ അതിനുശേഷം ബാക്കിയൊക്കെ നോക്കാം ഇവിടെ 3 × 30 എത്ര തവണ പോകുന്നുണ്ട് 10 തവണ പോകുന്നുണ്ട് ക്ലിയർ ആണോ അപ്പൊ ഈ സ്റ്റെപ്പിൽ ആക്ച്വലി എന്ത് നോക്കും ഇവിടെ 2 ഉണ്ട് ഇവിടെ 7 ഇവിടെ 10 വരുന്നുണ്ട് അല്ലെ അപ്പൊ എങ്ങനെ മാറ്റി ചെയ്താ 2 × 10 20+7 27/ താഴെ എത്ര ഉള്ള 10 27/10 എന്നാക്കി എഴുതാം ക്ലിയർ ആണോ ഇത് ഏത് പോർഷനാ ഈ താഴെ കിടക്കുന്ന പോർഷൻ ഇത് 2+ ഈ ഒരു പോർഷൻ മൊത്തത്തിൽ നമ്മൾ ചെയ്തിട്ടാണ് ഈ ആൻസർ കിട്ടിയിരിക്കുന്നത് ക്ലിയർ ആണോ അപ്പൊ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന ഏതാണ് അതിന് മുകളിൽ കിടക്കുന്ന സ്റ്റെപ്പ് ആ മുകളിൽ കിടക്കുന്ന സ്റ്റെപ്പിൽ ഏതൊക്കെയാ ഉള്ളേ 1+1/ താഴെ ആരാ വരുന്നത് ഈ ഒരു പോർഷൻ ഫുള്ളായി മാറ്റി എഴുതിയിട്ടാണ് 27/10 ആയിരിക്കുന്നത് അല്ലെ 27/10 ഞാൻ എന്താ പറഞ്ഞേ ഈ 10 ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് അപ്പൊ തന്നെ എന്ത് ചെയ്യാൻ നിങ്ങൾ അതിനെ മുകളിലോട്ട് കൊണ്ടുപോയിക്കോളൂ 10 ഞാൻ മുകളിലോട്ട് കൊണ്ടുപോയി ഓക്കെ അപ്പൊ എന്താ ഉള്ള ഇവിടെ 1 ഉണ്ട് താഴെ 27 മുകളിൽ 10 ഉണ്ട് എങ്ങനെ മാറ്റി ചെയ്താ 1 × 27 27+10 എത്രയാ 37 37/ താഴെ എത്രയുള്ള 27 ഇപ്പൊ എങ്ങനെയാ വന്നത് 37/ 27 എല്ലാം നമ്മൾ കഴിഞ്ഞു ഇതായിരിക്കും നമ്മുടെ ആൻസർ അതിൽ കോമൺ ഫാക്ടേഴ്സ് ഏതുമില്ല കേട്ടോ 37/27 കോമൺ ഫാക്ടർ ഒന്നുമില്ല കാരണം ഒന്നാം ഭാഗ്യസംഖ്യമാണ് സോ 37/27 ആണ് നമ്മുടെ ആൻസർ കിട്ടി എങ്ങനെയാണുള്ളത് അപ്പൊ ലാസ്റ്റ് സ്റ്റെപ്പ് മുതൽ മുകളിലോട്ട് ചെയ്തു വരിക നമുക്ക് കറക്റ്റ് ആയിട്ട് അതിന് ആൻസർ കിട്ടും ക്ലിയർ അല്ലേ അത് അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ 2+1/1+1/2 അപ്പൊ ഇത് ആദ്യം നമ്മൾ ചെയ്യേണ്ട ഏതായിരിക്കും ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന പോർഷൻ അല്ലെ 2-1/3 ആണ് ചെയ്യേണ്ടത് അപ്പൊ നോക്കൂ 2 × 2 4-1 3/2 3/2 ആയിട്ട് മാറി 2-1/2 എത്രയാ 3/2 ആണ് ഓക്കെ പിന്നെ ഈ നമ്പർ അറിയുന്നവർക്ക് നോക്കൂ 2 ൽ നിന്നും ആരെ പോയി കഴിഞ്ഞാൽ എത്ര വരും 1.5 ഈ 1.5 എന്നുള്ളതന്നെ 3/2 അങ്ങനെ നോക്കാം കേട്ടോ 3/2 ആണ് ഈ ഒരു പോർഷൻ മൊത്തം മാറ്റി ഇതിനടുത്ത് എന്താ ചെയ്യേണ്ടത് അതിന്റെ തൊട്ട് മുൻപിലുള്ള പോർഷൻ ചെയ്യാൻ പോകുന്നത് പിന്നെ നമ്മൾ ഇതാണ് ചെയ്യേണ്ടത് സോ അപ്പൊ അതെങ്ങനെ എഴുതാ 1+1/ ഈ ഒരു താഴത്തെ പോർഷന് പകരം ഏത് വന്നേ 3/2 എന്ന് വന്നേ ആണല്ലോ ഈ 2 ഞാൻ പറഞ്ഞു ഇപ്പൊ തന്നെ കട്ട് ചെയ്തിട്ട് എവിടെ കൊണ്ടുപോയിക്കോളും മുകളിലോട്ട് കൊണ്ടുപോയിക്കോളും അപ്പൊ എന്തായിട്ട് വരും 1+2/3 എന്ന് വരും ഓക്കെ 1+2/3 എങ്ങനെ വരും 1 × 3 അല്ലെ 1 × 3 എന്ന് പറയുമ്പോൾ 3 ആണ് 3+2 എന്ന് പറയുമ്പോ എത്രയാ 5 ആണ് 5/3 എന്ന് വരും 5/3 ആ സ്റ്റെപ്പിൽ അപ്പൊ ഇത്രയും പോർഷൻ നമ്മൾ മാറ്റി എഴുതി കഴിഞ്ഞു ഈ ഒരു പോർഷൻ ആണ് ഇവിടെ എന്ത് കിട്ടിയിരിക്കുന്നത് 5/3 എന്ന് കിട്ടിയിരിക്കുന്നത് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ആദ്യത്തെ പോർഷൻ എന്താ ഉള്ളത് 2+1/ ഇത്രയും പോർഷന് പകരം ഏതായി ഏതെഴുതാ 5/3 എന്ന് എഴുതാം 5/3 അപ്പൊ തന്നെ എന്താ പറഞ്ഞത് 3 ഇവിടെ നിന്ന് കട്ട് ചെയ്താൽ മുകളിലോട്ട് കൊണ്ടുപോകാം ക്ലിയർ അപ്പൊ എന്താ ഉള്ളത് 2+3/5 എന്ന് വരും ഓക്കെ അത് മാറ്റിയത് എങ്ങനെയാ 2 × 5 10+3 13 13/5 താഴെ എത്രയാ 5
Thank you.